ഇന്ന് ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ എല്ലാ ഫോഴ്സസും അതുപോലെ തന്നെ നാടൻ വള്ളങ്ങൾ നമ്മളെ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യങ്ങളും ധാരാളമായിട്ട് നമ്മളിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. നേവിയുടെ 58 ടീംസ് ഇപ്പോൾ 58 ബോട്ടുമായിട്ട് എല്ലാ ജില്ലകളിലും ആർമിയുടെ 27 ടീം ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷനിലുണ്ട്. NDRFന്റെ 33 ടീമുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ 30 ടീമുണ്ട്. എയർഫോഴ്സിൻ്റെ 12 ഹെലികോപ്റ്ററുകളുണ്ട്. നേവിയുടെ കൂടാതെ നേവിയുടെ ഹെലികോപ്റ്ററുകൾ അതും ഈ റെസ്ക്യൂ ഓപ്പറേഷനിലും അതുപോലെ ഫുഡ് സപ്ലൈയുമായിട്ട് ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്റർ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റേഴ്സാണ് ഫുഡ് സപ്ലൈ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉച്ചയാവരെ കിട്ടിയ കണക്കനുസരിച്ച് ഒരു 10-14,000 പേരെ ഈ ഫോഴ്സസ് എല്ലാം കൂടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ ഈ വള്ളങ്ങൾ കൊണ്ടുള്ള നമ്പറാണ് അതിൽ കൂടുതൽ. അത് അതിലൊക്കെ വളരെ കൂടുതൽ ആളുകൾ സെർവ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കിപ്പോഴും എനിക്കിവിടെ കിട്ടുന്ന കണക്കുകളനുസരിച്ച് വളരെയധികം ആളുകൾ ഇനിയും രക്ഷിക്കാനുണ്ട്. ഒത്തിരി ആളുകൾ വീടിൻ്റെ പുറത്തും അതുപോലെ തന്നെ പള്ളികളിലും പിന്നെ ഹോസ്റ്റലുകളിലും ഒക്കെയുള്ള പ്രധാന സ്ഥലങ്ങളിലായിട്ട് ചിലപ്പോൾ കൂടുതൽ ആളുകളും ഇൻഡിവിജ്വൽ വീട്ടിലുമായിട്ട് ധാരാളം ആളുകൾ ഇപ്പോഴും റെസ്ക്യൂവിനുണ്ട്. അവരെ കംപ്ലീറ്റ് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അതിനുവേണ്ടിയാണ് ഇപ്പം നമ്മൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഫുഡ് സപ്ലൈ ചെയ്യുകയും ഫുഡ് നമുക്ക് ഈ എത്തിക്കാനായിട്ട് ഈ എയർ ഡ്രോപ്പിംഗ് മാത്രമാണ് ഇപ്പോൾ പറ്റുന്നത്. പക്ഷേ അതുകൂടാതെ നമ്മൾ വള്ളത്തിൽ കൊണ്ട് ഈ സ്റ്റാൻഡേർഡ് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇവിടുന്ന് ലോറിയിൽ പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് വരെ ഫുഡ് എത്തിയിട്ടുണ്ട്. കൊച്ചിയിലേക്ക് ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്ന 100,000 പാക്കറ്റും കൂടെ 4 മണിക്ക് എയറിലെത്തും. ഇവിടെയുള്ള എത്തിക്കാനുള്ള ഈ എയർ ഡ്രോപ്പിങ്ങിനാണ് കുറച്ച് സമയമെടുക്കുന്നത്. അല്ലാതെ നമുക്ക് സപ്ലൈ ഉണ്ട്, പക്ഷേ എത്താനുള്ള ഒരു താമസം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡുകളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏകോപന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിനിപ്പോൾ എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് 4-5 സീനിയർ IAS ഓഫീസേഴ്സ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ കളക്ടർമാരുടെ അടുത്ത് ഇൻഡിവിജ്വൽ ഓഫീസർമാരെ അഡീഷണൽ കൊടുത്തവരുണ്ട്. അവരുമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് ഇവിടെ നിന്നുള്ള ഡയറക്ഷൻസ് ഇവിടുന്ന് ആളുകൾ പോകേണ്ട കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്.